السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വളരെ കാലമായി വിദേശത്ത് ജോലി ചെയ്ത് വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിച്ച് അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളൊക്കെ ഒരുക്കൂട്ടി അദ്ദേഹം നാട്ടില് വലിയൊരു അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീട് അയാൾ പണിതു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ വീടിനെ ലക്ഷ്യമാക്കി ഒരു പ്രകൃതി ദുരന്തമുണ്ടായി. ആ പ്രകൃതി ദുരന്തത്തിൽ അയാൾ വർഷങ്ങളോളം അധ്വാനിച്ച, അദ്ദേഹത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും നെയ്തുകൂട്ടിയ ആ ഒരു വീട് ആ ഒരു പ്രകൃതി ദുരന്തത്തിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി, തകർന്നുപോയി. ഈ ഒരു ദുരന്ത ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ കടന്നുവരുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലാവസ്ഥയിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ വേദനയിൽ പങ്കുചേരുകയും നമ്മളെല്ലാവരും വ്യസനം പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇതേപോലെ നമുക്കെല്ലാവർക്കും സംഭവിക്കാനിരിക്കുന്ന, അതല്ലെങ്കിൽ മിക്ക ആളുകളും പെട്ടുപോകുന്ന ഒരു അപകടത്തെക്കുറിച്ചാണ് സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ദീർഘമായ ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന മൂന്നാളുകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒരാള് രക്തസാക്ഷിയാണ്, ഒരാള് സമ്പന്നനാണ്, ഒരാള് പണ്ഡിതനാണ്. ഏറ്റവും അമൂല്യമായ പ്രവർത്തനങ്ങൾ ചെയ്ത മൂന്നാളുകൾ. ഈ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുകയും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരന്തമാണ് ഹദീസിന്റെ ഉള്ളടക്കം. രക്തസാക്ഷിയായ ആള് ആ മഹത്തായ ഒരു പ്രവർത്തനം കൊണ്ട് അയാൾ ലക്ഷ്യമിട്ടത് താൻ ധീരനെന്നും യോദ്ധാവാണെന്നും ഈ ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ സമ്പന്നനായ ആള് അദ്ദേഹം പണിയെടുത്തത് താൻ ധർമ്മിഷ്ഠനാണെന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ ആളായ പണ്ഡിതൻ താൻ പാണ്ഡിത്യമുള്ളവനാണ് എന്ന് ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അവരോടായി പരലോകത്ത് പറയുകയാണ്, നിങ്ങൾക്കുള്ള പ്രതിഫലം ഇഹലോകത്ത് വെച്ച് ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ രക്തസാക്ഷിയാണെന്ന് അറിയപ്പെട്ടു, നിങ്ങൾ സമ്പന്നനാണെന്ന് അറിയപ്പെട്ടു, നിങ്ങൾ പണ്ഡിതനാണ് എന്ന് ജനങ്ങൾ നിങ്ങളോടൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ സങ്കേതം നരകമാകുന്നു എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മളെല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എല്ലാ സമയങ്ങളിലും നമ്മൾ ഇടക്കിടക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു മഹത്തായ ഒരു ഗുണമാണ്, നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിലും നമുക്ക് ഇഖ്ലാസ് വേണം. ഇന്നിന്റെ ലോകം എന്ന് പറയുന്നത് പ്രകടനപരതയുടെ ലോകമാണ്. ആളുകൾക്ക് പ്രവർത്തനങ്ങളിലല്ല, പിന്നെയോ അത് മുഖാന്തരം ഉണ്ടാകുന്ന ഭൗതികമായിട്ടുള്ള പ്രശസ്തിയിലും പെരുമയിലും സ്ഥാനങ്ങളിലുമാണ് ഇന്ന് എല്ലാ ആളുകളുടെയും കണ്ണുകളുള്ളത് എന്ന് പറയുമ്പോൾ, സത്യവിശ്വാസികളെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടുന്ന വിഷയം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടാവണം, ഇഖ്ലാസ് ഉണ്ടാവണം. മഹാനായ ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുകയാണ്, എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഏതൊരു നന്മയിലും അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ് ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാരായ ആളുകൾ വിശദീകരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ രൂപമോ നമ്മുടെ ഭാവമോ നമ്മുടെ പ്രകൃതമോ നമ്മുടെ സ്ഥാനമോ ഒന്നുമല്ല അള്ളാഹുവിന്റെ അടുക്കൽ പ്രധാനമുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ മനസ്സ്, ആ മനസ്സിന്റെ നീയത്താണ് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഏതൊരു അമലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് അത് നിയ്യത്തനുസരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത്. ഏതൊരു നന്മ നമ്മൾ ചെയ്യുമ്പോഴും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കപ്പെടേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അതുകൊണ്ട് മാത്രമേ ഈ ലോകത്തും
നമുക്ക് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അത്തരക്കാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ അറിയുക അറിയിക്കുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വളരെ കാലമായി വിദേശത്ത് ജോലി ചെയ്ത് വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസമനുഭവിച്ച് അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളൊക്കെ ഒരുക്കൂട്ടി അദ്ദേഹം നാട്ടിലെ വലിയൊരു അത്യാവശ്യം സൗകര്യം